നെക്സ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് അലസിസ് ആണ്. ഓക്കെ, നമ്മൾ അവരുടെ പ്രോഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ്സിൽ മിഡി കൺട്രോളേഴ്സ് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് കൺട്രോളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ നോക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കൺട്രോളർ ആണ്. അലസിസിൻ്റെ Q25 ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കീബോർഡാണ്. നല്ലൊരു കീബോർഡാണ്. 2 ഒക്ടേവ് ഉള്ള കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു കീബോർഡാണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കീബോർഡ്സിൽ നമുക്ക് Q49 ഒന്ന് നോക്കാം. നമുക്ക് ബിലോ 10,000 കിട്ടുന്ന ഒരു 49, ഇവരുടെ 61 റേഞ്ച് കാണാനില്ല. ബിലോ 10,000 എനിക്ക് തോന്നുന്നത് 8,500 to 10,000 ഉള്ളിൽ നിൽക്കുന്ന മിഡി കൺട്രോളർ ആണ് അലസിസിൻ്റെ Q49. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കീസാണ് അലസിസിൻ്റെ Q25 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല കീബോർഡായിരുന്നു. ഒരുപാട് വർക്കുകൾ ആ കീബോർഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ലേഔട്ടാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോബ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പിച്ചുവിൻ്റെ മോഡുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒക്ടേവ് അപ്പ് ഡൗൺ ഉണ്ട്. നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോസ് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മിഡി സെലക്ട് ബട്ടൺ ഉണ്ട് നമുക്ക് ഈ ഡാറ്റ നോബും. അതുപോലെ തന്നെ കുറച്ച് മിഡി സെറ്റപ്പ്സും നമുക്ക് ഈ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 49 key കീബോർഡാണ്. വെലോസിറ്റി സെൻസിറ്റിവിറ്റി ഉള്ള കീബോർഡ്സ് ആണ്. അതുപോലെ തന്നെ USB മിഡി മാക്ക് വിൻഡോസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ക്ലാസ് കംപ്ലൈൻറ്റിനെ കുറിച്ചൊന്ന് നോക്കണം. റിയർ സൈഡ് നോക്കാം. ഓക്കെ, നമുക്കൊരു സസ്റ്റെയിൻ പോർട്ട് ഉണ്ട്. അസ്റ്റോണിഷിംഗ്ലി നമുക്കൊരു 5-pin ഔട്ടും കൊടുത്തിട്ടുണ്ട്. പ്ലസ് USB മിഡിയുടെ പോർട്ടും കൊടുത്തിട്ടുണ്ട്. USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അഡാപ്റ്റർ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ദിസ് പ്രോഡക്റ്റ് ഈസ് ക്ലാസ് കംപ്ലൈൻറ്റ്. നമുക്ക് വേറെ ഡ്രൈവേഴ്സ് ഒന്നും ആവശ്യമില്ല. പ്രോഡക്റ്റ് ക്ലാസ് കംപ്ലൈൻറ്റ് ആണ്. അപ്പോൾ വിൻഡോസിലും മാക്കിലും ഡിഫോൾട്ടായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് മിഡി കൺട്രോളറിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോംപ്ലീറ്റിൻ്റെ കൺട്രോളേഴ്സ് ആണ്. നേറ്റീവ് ഇൻസ്ട്രുമെൻസ് മ്യൂസിക് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്ന കമ്പനിയാണ്. പ്രത്യേകിച്ചും വിർച്വൽ ഇൻസ്ട്രുമെൻസിലും സിന്തസൈസേഴ്സിലും സാമ്പിളേഴ്സുമായിട്ടൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ ഉണ്ട്. അവരുടെ കോൺടാക്ട് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സാമ്പിളറാണ്. കോംപ്ലീറ്റ് കീബോർഡ്സ് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് A-series, അതുപോലെ അടുത്തത് S-series. S-series കുറച്ചുകൂടി പ്രൈസി ആയിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു കൺട്രോളറാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് A-series മിഡി കൺട്രോളറാണ്. ഒരു 25,000 കിട്ടുന്ന മിഡി കൺട്രോളറാണ് കോംപ്ലീറ്റ് കൺട്രോളറിൻ്റെ A-61 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നമുക്കിതിൻ്റെ കൂടെ സോഫ്റ്റ്വെയർ പാക്കേജുകളൊക്കെ അത്യാവശ്യം കിട്ടും. കാര്യം സോഫ്റ്റ്വെയർ ഡൊമൈനിൽ നിൽക്കുന്നൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുഡീസ് ഇതിൻ്റെ കൂടെ കിട്ടും. 25, 49, 61 സെമി വെയ്റ്റഡ് കീസാണ് വരുന്നത്. അവരുടെ കോംപ്ലീറ്റും നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ കോൺടാക്റ്റൊക്കെ ആയിട്ട് ഇൻറ്റഗ്രേഷൻ ഉള്ളൊരു കൺട്രോളറാണിത്. ഒട്ടുമിക്ക എല്ലാ സോഫ്റ്റ്വെയറുകളായിട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നൊരു കൺട്രോളറാണിത്. നല്ല വെബ്സൈറ്റ് ആണ് കേട്ടോ. നമുക്ക് വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫീല് വെബ്സൈറ്റിൽ വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിച്ചുവിൻ്റെ മോഡുലേഷൻ വീല് കൊടുത്തിട്ടുണ്ട്. മുമ്പ് ഇതൊരു സ്ലൈഡർ ആയിരുന്നു. ആ സ്ലൈഡറല്ല, റിബൺ സ്റ്റൈൽ കൺട്രോളറായിരുന്നു. ആ റിബൺ സ്റ്റൈൽ ആക്ച്വലി ഫെയിലിയർ ആണ്. ഒരുപാട് പേർക്ക് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി നേറ്റീവ് ഇൻസ്ട്രുമെൻസ് ആര് തിരിച്ച് വീണ്ടും ഹാർഡ്വെയർ ആയിട്ടുള്ള ഈ പറഞ്ഞ കൺട്രോളേഴ്സിലേക്ക് തിരിച്ചു വന്നത്. നമുക്കിവിടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള 2 keys കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി സെൻസിറ്റിവിറ്റിയുള്ള കീസാണ്. വേറെ സ്ക്രീൻസോ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു സ്ക്രീൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഉള്ള ഒരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. 8 knobs കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ സ്ലൈഡേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻസ് കാണുമായിരിക്കും. യെസ്, പ്ലേ റെക്കോർഡ് ഫംഗ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്കപ്പോൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതിയായിരിക്കും. പ്ലേ പോസ് റെക്കോർഡ് സെറ്റ് ടെമ്പോ അഡ്ജസ്റ്റ് ലെവൽസ് ക്വാണ്ടൈസ് നോട്ട്സ് അഡ്ജസ്റ്റ് ലൂപ്പ് ബ്രേസസ് അൺഡു റീഡു ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അവരുടെ പ്രോഡക്ട്സുമായിട്ട് കുറച്ചുകൂടി എന്താ പറയുക സിങ്ക് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ഡോ കൺട്രോളേഴ്സ് ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഡോയിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. ചെറിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. OLED ഡിസ്പ്ലേ ആണ്. നമുക്ക് കണക്ടേഴ്സ് വരുന്നത് USB വരുന്നുണ്ട്. ഒരു ഫുഡ് പെഡലും കൂടി വരുന്നുണ്ട് സസ്റ്റൈന് വേണ്ടിയിട്ട്. നമുക്ക് വേറെ അഡീഷണൽ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. A-61, A-49, A-25 തമ്മിൽ ഡിഫറൻസുകളൊന്നുമില്ല. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത് കീസിൻ്റെ സൈസിൽ മാത്രമാണ് ഡിഫറൻസ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തന്നെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. സോ അത്യാവശ്യം ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ കോംപ്ലീറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റം റിക്വയർമെൻറ്റ് മാക് OS 10.12 മുതലാണ്, സേറ മുതലാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് 10 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൊട്ട് ബാക്കിലുള്ള OS-കളിലേക്ക് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ലോജിക്കൊക്കെ വേർഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഓൾഡർ വേർഷൻ ഓഫ് പ്രോഡക്റ്റിൽ ഈ ഒരു കൺട്രോളർ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ വെച്ച് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കൂടുതലും ഫ്രണ്ടിൽ നിൽക്കുന്ന വേർഷൻസ് ആണ്. ക്യൂബേസ് ആണെങ്കിൽ 8.5, ലോജിക് ആണെങ്കിൽ 10.3.1 ആണ്. അപ്പോൾ ഓൾഡർ വേർഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ കൺട്രോളേഴ്സ് കൊണ്ട് ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റില്ല. മേ ബി കീസ് വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ ഈ കൺട്രോളറിൻ്റെ എല്ലാ ഓപ്ഷൻസും വർക്ക് ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് സാംസങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. നമുക്കൊരു ബഡ്ജറ്റ് ഓറിയൻ്റ് ആയിട്ട് കിട്ടുന്ന മിഡി കൺട്രോളേഴ്സ് ഉള്ളൊരു കമ്പനിയാണ്. അധികം ലൈനപ്പ് ഒന്നും അവർക്കില്ല. അവർക്ക് 2-3 പ്രോഡക്റ്റേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി മിഡി കൺട്രോളേഴ്സിൽ 2 കാറ്റഗറിയേ ഉള്ളൂ. സാംസങ്ങിൻ്റെ കാർബൺ സീരീസിലെ 49 61 ഗ്രാഫൈറ്റ് 49. ഇപ്പോൾ ഗ്രാഫൈറ്റ് അത്യാവശ്യം ഫ്രണ്ടിൽ നിൽക്കുന്നൊരു ബഡ്ജറ്റുള്ള ഒരു കീബോർഡാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാംസങ്ങിൻ്റെ കാർബൺ 61 നമുക്കൊന്ന് നോക്കാം. നമുക്ക് iPad ഇവിടെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിച്ച് പെൻ ആൻഡ് മോഡുലേഷൻ വീൽസ് ഉണ്ട്. പിച്ച് പെൻ മോഡുലേഷൻ വീല് കൂടാതെ തന്നെ നമുക്ക്
ട്രാൻസ്ഫോസ് ചെയ്യാനായിട്ട് ഒക്ടേവ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഒരു വോളിയം സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പഴയ ടൈപ്പ് LED ആണ് ഡിസ്പ്ലേ ആണ്, ലെറ്റേഴ്സ് മാത്രമുള്ള, ലെറ്റേഴ്സ് അല്ല നമ്പർ മാത്രമുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഐപാഡായിട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ട്. സോ ഐപാഡിൻ്റെ കൺട്രോളറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫീച്ചേഴ്സിൽ 61 key വെലോസിറ്റി സെൻസിറ്റീവ് സെമി വെയ്റ്റഡ് കീബോർഡാണ്. ഡെഡിക്കേറ്റഡ് ട്രാൻസ്പോസ് ആൻഡ് ഒക്ടേവ് ബട്ടൺസ് പിച്ച് ആൻഡ് മോഡുലേഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഇൻക്ലൂഡഡ് ട്രഡീഷണൽ മിഡി ഔട്ട് വരുന്നുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിക്ചർ ഒന്ന് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ഓക്കെ വ്യൂ ലാർജർ. അപ്പോൾ വലിയ പിക്ചറിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വൃത്തിയാണ്. ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, USB MIDI ഓപ്ഷൻ ഉണ്ട്, നമുക്ക് 5-pin ഡിൻ ഔട്ടും ഉണ്ട്, അതുപോലെ തന്നെ സസ്റ്റെയിൻഡ് പെഡൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിക്ചർ ഇത്തിരി വലുതായപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കുറച്ചുകൂടി കാണാനായിട്ട് സാധിച്ചു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു 10,000 below നമുക്ക് കിട്ടുന്നൊരു മിഡി കൺട്രോളർ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കമ്പനി അക്കായ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അക്കായ് മ്യൂസിക് പ്രൊഡക്ഷൻ്റെ അകത്ത് ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഹാർഡ്വെയർ ആയിട്ട് അവരുടെ MPC ഒക്കെ വളരെ ഫേമസ് ആണ്, അവരുടെ ഡ്രം മെഷീൻ ഒക്കെ വളരെ ഫേമസ് ആണ്. അക്കായുടെ കൺട്രോളേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ബഡ്ജറ്റിൽ കിട്ടുന്ന കൺട്രോളർ അല്ല, അത്യാവശ്യം പ്രൈസുള്ളൊരു ലൈനപ്പ് മാത്രമേ അവർക്ക് ഉള്ളൂ. അപ്പോൾ വളരെ ബേസ് റേഞ്ചിലുള്ള കൺട്രോളേഴ്സ് കുറവാണ്. MPK 261 ഈ കീബോർഡും 49 നോക്കാം. അപ്പർ പോർഷനിലായിട്ടാണ് പിച്ചുവിൻ്റെ മോഡുലേഷൻ വീലും വെച്ചിരിക്കുന്നത്. നമുക്ക് 16 pads വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്ക്രീനുണ്ട്, സ്ലൈഡേഴ്സും അതുപോലെ നോബും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൺട്രോളർ തന്നെയാണിത്. എനിക്ക് തോന്നുന്നു പ്രൈസ് ഉണ്ടാവും. ഈ കീബോർഡിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ റിയർ പാനലിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് 3 types ഓഫ് ഫുട് പെഡൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സസ്റ്റെയിൻ, എക്സ്പ്രഷൻ ഈ 3rd എന്താണെന്ന് കാണുന്നില്ല, മേ ബി അസൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. മിഡി ഇന്നും മിഡി ഔട്ടും വരുന്നുണ്ട്, USB മിഡിയും വരുന്നുണ്ട്. പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്ററിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അക്കായ് ബ്രാൻഡ് ഇൻ മ്യൂസിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇൻ മ്യൂസിക്കിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന ബ്രാൻഡുകളാണ് അലസിസും MODIO. നമുക്കിനി കീബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. 61 keyboard സെമി വെയ്റ്റഡ് ആയിട്ടുള്ള ഫുൾ സൈസ് കീസ് വിത്ത് ആഫ്റ്റർ ടച്ച് ആണ്. സോ അത്യാവശ്യം നല്ല കീബോർഡ് ആണ് വരുന്നത്, ആഫ്റ്റർ ടച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതുവരെ കണ്ട മിഡി കൺട്രോളേഴ്സിലൊന്നും തന്നെ ആഫ്റ്റർ ടച്ച് ഇല്ല. സോ ഇത് പ്രൈസുള്ളൊരു കീബോർഡാണ്. 16 pressure ആൻഡ് വെലോസിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള പാഡ്സ് വരുന്നുണ്ട്. ലൈറ്റ് അപ്പ് MPC സ്റ്റൈൽ പാഡ്സ് ആണ്, ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൽ USB MIDI ഉണ്ട്, 5-pin MIDI ഇൻ ഔട്ട്പുട്ട് പോർട്ട് വരുന്നുണ്ട്. ഒക്ടേവ്സ് 10 octave വരെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻറ്റർണലി RP ജേറ്റർ ഉണ്ട്. ഇൻറ്റർണൽ RP ജേറ്റർ വരുന്നതുകൊണ്ടാണ് MIDI ഇൻപുട്ട് പോർട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അഡീഷണൽ ഇൻപുട്ട്സ് ഒരു TRS എക്സ്പ്രഷൻ പെഡലുണ്ട്, അതുപോലെ തന്നെ ഒരു TS സസ്റ്റെയിൻ പെഡലും അല്ലെങ്കിൽ ഫുഡ് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ TS സസ്റ്റെയിൻ പെഡൽ അല്ലെങ്കിൽ ഫുഡ് സ്വിച്ച് 2 pedals. സോ നമുക്ക് ഒരു പെഡൽ വേണമെങ്കിൽ സസ്റ്റെയിൻ, ഒരു പെഡൽ ഫുഡ് സ്വിച്ച് ആക്കാൻ സാധിക്കും. USB പവറാണ്, നോ പവർ അഡാപ്റ്റർ റിക്വയർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഡ്രൈവർ ഇൻറ്റഗ്രേഷൻ്റെ കാര്യം നമുക്ക് ഡൗൺലോഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇല്ല, നമുക്കിതിൽ ഡ്രൈവറിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ കൊടുത്തിട്ടില്ല. MPK 261 ക്വിക്സ്റ്റാർട്ട് ഗൈഡും യൂസർ ഗൈഡും അതുപോലെ തന്നെ ബിറ്റ്വീക്ക് സ്ക്രിപ്റ്റുമാണ്. നമുക്ക് സപ്പോർട്ടിലും നോക്കാം. ഡ്രൈവർ ഇൻറ്റഗ്രേഷനെക്കുറിച്ച് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അതൊരു ഡീറ്റെയിൽസ്, OS ഏത് സപ്പോർട്ട് ചെയ്യുന്നു, ഡ്രൈവേഴ്സ് ഉണ്ടോ ഇല്ലയോ, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എപ്പോഴും കൊടുക്കുന്നത് നന്നായിരിക്കും. ആ ഒരു ഡീറ്റെയിൽ അവരിവിടെ കൊടുത്തിട്ടില്ല. സോഫ്റ്റ്വെയർ പാക്കേജസ് ഇൻക്ലൂഡഡ് വരുന്നത്, ആബിൾട്ടൺ ലൈവ് ലൈറ്റ് ഉണ്ട്, ഹൈബ്രിഡ് 3 സിന്ത് ഫ്രം എയർ മ്യൂസിക്, സോണി വോക്സിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സിന്ത്, സോണി വോക്സിൻ്റെ 8-8 എൻസംബിൾ ആൻഡ് അക്കായ് പ്രോ MPC എസെൻഷ്യൽസ്, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളതാണ്. USB പവർ പ്ലഗ് ആൻഡ് പ്ലേ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. iOS കമ്പാറ്റിബിൾ യൂസിംഗ് ദി ആപ്പിൾ ക്യാമറ കണക്ഷൻ കിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കി OS ഓപ്ഷൻ എന്താണെന്നുള്ളത് അത് കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് യൂസർ ഗൈഡ് ഒന്ന് എടുത്തു നോക്കാം. അവരുടെ മാനുവലി പോലും ഇത് ഏതൊക്കെ OS സപ്പോർട്ട് ചെയ്യുന്നോ, ഇത് ക്ലാസ് കംപ്ലൈൻറ്റ് ആണെന്നോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അത് വളരെ സാഡായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കൺട്രോളർ എടുക്കുമ്പോൾ അത് ഏതൊക്കെ OS സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടായിരുന്നു. ഈ മാനുവൽ ഫുള്ള് നോക്കി അതിനകത്ത് കാണാനില്ല, ഇനി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സൈറ്റിലും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, ക്ലാസ് കംപ്ലൈൻറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കായ് ഇവിടെ ലീവ് ചെയ്യുന്നു, നമ്മൾ നെക്സ്റ്റ് കൺട്രോളറിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടൂറിയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ആർട്ടൂറിയ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അവർക്ക് മിഡി കൺട്രോളേഴ്സ് അല്ലാതെ തന്നെ സിന്തസൈസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെൻസിൻ്റെ പാക്കേജ് വളരെ വലുതാണ്. അനലോഗ് ഡിജിറ്റലായിട്ടുള്ള ഒരുപാട് സിന്തസൈസേഴ്സിൻ്റെ ഒക്കെ തന്നെയും VST അതുപോലെ തന്നെ ലോജിക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സിൻസ് അവർ ഇറക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആർട്ടൂറിയയുടെ പ്രോഡക്ട്സിലൊന്ന് പോവാം. കീലാബിൻ്റെ എസെൻഷ്യൽ 49 എസെൻഷ്യൽ 61 അതിൽ 61 നോക്കാം. നമുക്ക് ഒരുപാട് കൺട്രോളർ ഫെസിലിറ്റീസ് ഉള്ള ഒരു കീബോർഡാണ്. ഒരു സെൻട്രലായിട്ട് നമുക്കൊരു സ്ക്രീനുണ്ട്, പിച്ച് ബെൻഡ് മോഡുലേഷൻ ഉണ്ട്, സൈഡിൽ വരുന്നതിന് വരെ മുകളിലായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒക്ടേവ് അപ്പ് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ പാഡ്സ്, 8 pads ആണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ, അതുപോലെ തന്നെ സ്ലൈഡേഴ്സും നോബ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടൂറിയയുടെ സിന്ത് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻറ്റഗ്രേഷൻ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ സിൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഇത് മാപ്പ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റേജ് പെർഫോമൻസിന് കൂടി പറ്റുന്നൊരു കീബോർഡാണിത്. നമുക്ക് അഡാപ്റ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, USB കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒരു സസ്റ്റെയിൻ പെഡൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലസ് നമുക്ക് ഡിൻ മിഡി പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള സിന്ധുവായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സൗകര്യമാണ്.
സ്റ്റുഡിയോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റേജിലും യൂസ് ചെയ്യാൻ പറ്റിയ കീബോർഡാണിത്. ഒരുപാട് സോഫ്റ്റ്വെയർ പാക്കേജ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഏബിൾട്ടൺ ലൈവ് ലൈറ്റ് ഉണ്ട്, അനലോഗ് ലാബ് ഉണ്ട്. അനലോഗ് ലാബ് ഇൻ്റഗ്രേഷൻ സൂപ്പർബ് ആണ്. അവരുടെ ഒരുപാട് അനലോഗ് സിൻസ് ആൻഡ് ഡിജിറ്റൽ സിൻസിൻ്റെ സൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്തൊരു പാക്കേജാണ് അനലോഗ് ലാബ് എന്ന് പറയുന്നത്. ഒരുപാട് സൗണ്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സൗണ്ട്സിൻ്റെ കളക്ഷൻ്റെ കൂടുതൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കീബോർഡിൻ്റെ നോബ്സും സ്ലൈഡേഴ്സും വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ആർട്ടൂറിക്ക് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. 10.10 മാക്കോയസ് 10.10 യുസി മൈറ്റ് മുതൽ വിൻഡോസ് 7 അബോവ് ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലാസ് കംപ്ലൈൻറ്റ് ഡിവൈസ് അല്ല ഡ്രൈവർ ഉള്ളൊരു ഡിവൈസാണത്. അപ്പോൾ നമുക്ക് ഒരുപാട് സിന്തസൈസേഴ്സിൻ്റെ പാക്കേജ് വരുന്നൊരു ഡിവൈസാണ് ആർട്ടൂറിയ കീലാബ് 61 എസെൻഷ്യൽ എന്ന് പറയുന്നത്. നമുക്കൊരു 20,000 ബിലോ ആയിട്ട് ലഭിക്കുന്ന മിഡി കൺട്രോളേഴ്സിൽ നല്ലൊരു കൺട്രോളറാണ് ആർട്ടൂറിയ എന്ന് പറയുന്നത്. ആർട്ടൂറിയുടെ കീലാബ് 88 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കീബോർഡോട് കൂടിയ കീബോർഡാണ്, ഫെറ്റാറിൻ്റെ കീബോർഡ് വരുന്ന ഒരു കീബോർഡാണത്. നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡാണ് ആർട്ടൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റുള്ള ആളുകൾക്ക് നോക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ് ആർട്ടൂറിയുടെ കീബോർഡ്സ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് റോളൻ്റാണ്. റോളൻ്റ് ഒരു സിന്തസൈസർ വർക്ക് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഡ്രം മെഷീൻസ്, ഡ്രംസ്, പിയാനോ ഒക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ മിഡി കൺട്രോളേഴ്സ് ഒരുപാട് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ള ഫീലുള്ള മിഡി കൺട്രോളേഴ്സാണ്. അപ്പോൾ അതിൽ ബഡ്ജറ്റായിട്ടുള്ളൊരു പുതിയ മിഡി കൺട്രോളർ കണ്ടു, അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ബ്രാൻഡായിട്ട് ഞാൻ ഇതെടുത്തത്. A49 എന്ന് പറഞ്ഞൊരു കീബോർഡുണ്ട്. വളരെ പോർട്ടബിൾ ആയിട്ടുള്ളൊരു മിഡി കീബോർഡാണ് റോളൻ്റ്. ചെറിയ ബഡ്ജറ്റിൽ കീബോർഡുകൾ സാധാരണ ഇറക്കാറില്ല, പക്ഷേ ഇതൊരു കീബോർഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 49 ഫുൾ സൈസ് കീസ് വിത്ത് വെലോസിറ്റി സെൻസിറ്റിവിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. 2 knobs, 2 switches ആൻഡ് ഡി ബീം കൺട്രോളർ. ഡി ബീം ഒരു പ്രത്യേക കൺട്രോളറാണ്, നമുക്ക് ഇൻഫ്രാറെഡ് റൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് പല സിന്തിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഡി ബീമിനെ മുകളിൽ കൊണ്ട് കൈ വെച്ച് നമുക്ക് മുകളിലോട്ട് താഴോട്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് മിഡി ഡാറ്റ വേരി ചെയ്യാനായിട്ട് സാധിക്കും. റിയർ പാനലിൽ നമുക്ക് USB പോർട്ട് ഉണ്ട്, ഡിൻ മിഡി ഉണ്ട്, നമുക്ക് എക്സ്പ്രഷനും ഉണ്ട്, അതുപോലെ തന്നെ സസ്റ്റെയിൻ്റെ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിച്ച് ബെൻഡ് ഒരു സ്പെഷ്യൽ പിച്ച് ബെൻഡ് ആണ്. ഞാൻ അതിൻ്റെ പിക്ചർ കോമൺ ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഡി ബീമിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ചെയ്യുന്നത്. പിച്ച് ബെൻഡ് നോർമൽ പിച്ച് ബെൻഡ് അല്ല, നമുക്ക് റോളൻ്റെ പിച്ച് ബെൻഡ് ഒരു ജോയ്സ്റ്റിക് സ്റ്റൈൽ പിച്ച് ബെൻഡ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അതായത് എക്സ് ആക്സിസിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് പിച്ചും വൈ ആക്സിസിൽ നമുക്ക് മോഡുലേഷനും വരുന്നുണ്ട്. ഇത് 4-way ജോയ്സ്റ്റിക് അല്ല, 3-way ജോയ്സ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ജോയ്സ്റ്റിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, തീർച്ചയായിട്ടും ലൈവ് ഒക്കെ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്റ്റൈൽ ജോയ്സ്റ്റിക് ഇഷ്ടമാണ്. കോർഗിലും അതുപോലെ തന്നെ റോളൻ്റിലും ഈ സ്റ്റൈൽ ജോയ്സ്റ്റിക് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ വരുന്ന വീൽ സ്റ്റൈൽ അല്ലാതെ ഈ ഒരു സ്റ്റൈൽ ജോയ്സ്റ്റിക്ക് കുറച്ചുകൂടി പിച്ച് ബെൻഡ് മൂവ്മെൻറ്റ്സും മോഡുലേഷനും ഒറ്റ കൺട്രോളിൽ തന്നെ കൺട്രോൾ ചെയ്യാനൊരു സൗകര്യമുള്ളൊരു ഒരു കൺട്രോളറാണിത്. അപ്പോൾ എനിക്കും പേഴ്സണലി ഈ ഒരു ജോയ്സ്റ്റിക് സ്റ്റൈൽ കൺട്രോളറാണ് ഇഷ്ടം. നമുക്ക് പിച്ച് ബെൻഡ്സൊക്കെ വായിക്കാനായിട്ടും അതുപോലെ തന്നെ ലീഡ് ഗിറ്റാറിൻ്റെ ടോൺസ്, ലീഡ് ടോൺസൊക്കെ നമുക്ക് കീബോർഡിൽ പ്ലേ ചെയ്യാനായിട്ട് കുറച്ചുകൂടി സൗകര്യമുള്ളൊരു ഒരു ജോയ്സ്റ്റിക് സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ ആ ഈ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൺട്രോളർ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്കൊരു 10,000 റേഞ്ചിൻ്റെ അകത്ത് കിട്ടുന്ന, 11,000 to 10,000 റേഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു നല്ല മിഡി കൺട്രോളറാണ്. കീബോർഡിന് ഡ്രൈവർ വരുന്നുണ്ട്, മാക് ഓയസിനും ഡ്രൈവർ വരുന്നുണ്ട്. സോ ഇത് ക്ലാസ് കംപ്ലൈൻറ്റ് ഡിവൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഡ്രൈവേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പഴയ വേർഷൻസിനൊക്കെ 10.8 മുതലുള്ള വേർഷൻസിനൊക്കെ ഡ്രൈവേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കാറ്റലീന വരെ ഡ്രൈവറുണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് 10 ഡ്രൈവറുണ്ട്. സോ ഇതൊരു ഡ്രൈവർ ഉള്ള കീബോർഡാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും ഡ്രൈവേഴ്സ് വരുന്നത്. ഈ DB പോലത്തെ ഫംഗ്ഷൻസൊക്കെ അസൈൻ ചെയ്യണമെങ്കിൽ ഡ്രൈവർ ആവശ്യമായിരിക്കും. സോ നമ്മൾ ഇന്ന് 10 different കമ്പനീസുകളുടെ മിഡി കൺട്രോളേഴ്സ് ചെക്ക് ചെയ്തു. കീബോർഡ് നമുക്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതും, അതെങ്ങനെ നമുക്കൊരു സിന്തസൈസർ ഇൻ ദ സെൻസ് സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ളൊരു പ്ലഗിനായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ വായിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ മിഡി കൺട്രോളേഴ്സ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ടിൽ ദെൻ, ഗുഡ് ബൈ.